മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ പെരിങ്കടിയിൽ വലിയ തോതിൽ വിനാശം വിതച്ച് കടലാക്രമണം. നിരവധി കാറ്റാടി മരങ്ങൾ കടപുഴകി വീണതിനാൽ തീരദേശ റോഡിലെ ഗതാഗതവും മേഖലയിലെ വൈദ്യുതി വിതരണവും താറുമാറായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ എംഎസ് അക്കാദമി, ബറാങ് സ്ട്രീറ്റ്, ഹിദായത്ത് നഗർ, ഉപ്പള. കോൺടാക്ട് 9895963446. ചൊവ്വാഴ്ച രാത്രിയിലും ബുധനാഴ്ച പുലർച്ചെയുമുണ്ടായ അതിശക്തമായ കടലാക്രമണമാണ് പെരിങ്കടി തീരദേശത്ത് വ്യാപകമായ കെടുതി വിതച്ചത്. ആർ തലച്ചെത്തിയ തിരമാലകളുടെ താഠനമേറ്റ് നിരവധി കാറ്റാടി മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞും വീണു. മരങ്ങളിൽ ഭൂരിഭാഗവും കടൽ വലിച്ചിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇതിനിടയിൽ പല മരങ്ങളും ഇതുവഴിയുള്ള വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണതാണ് ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി തീർത്തത്. ചൊവ്വാഴ്ച രാത്രിയിൽ വിച്ഛേദിക്കപ്പെട്ട വൈദ്യുതി ബന്ധം ബുധനാഴ്ച വൈകിട്ടോടെയാണ് പുനഃസ്ഥാപിച്ചത്. കാറ്റാടി മരങ്ങൾ തലങ്ങും വിലങ്ങും വീണ് ബേരിക്ക മുതൽ പെരിങ്കടി വരെയുള്ള തീരദേശ റോഡിൽ ഗതാഗതവും താറുമാറായി. ഉപ്പളയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും KSEB ജീവനക്കാരും എത്തി നാട്ടുകാരുടെ സഹായത്തോടെ മണിക്കൂറുകൾ പരിശ്രമിച്ച് മരം മുറിച്ചു നീക്കിയാണ് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം കണ്ടത്. രാത്രികാലങ്ങളിലെ അനിയന്ത്രിതമായ മണലൊറ്റൽ കാരണമാണ് ഇവിടെ മുൻപെങ്ങുമില്ലാത്ത വിധം കടൽക്ഷോഭം രൂക്ഷമാകാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. രാത്രിയും പകലും കൊയ്യ പോകുന്ന കണക്കില്ല. നമ്മൾ ഇവിടുന്ന് പോകുന്നു, അപ്പുറത്തെ അയ്യൂർന്ന് ആടുന്ന് പോകുന്നുണ്ട്. കൊയ്യ 10-50 ആൾക്കാർ രാത്രിയും പകലുമായിട്ട് കൊയ്യ കൊണ്ടുവന്നിട്ട് ആ കൊയ്യ നമ്മൾ വന്നാൽ കൊയ്യ പോയിട്ട് നമ്മളെ ഇവിടെ പോരാളം പോകാനേ കാരണം കടപ്പുറത്ത് റോഡിൻ്റെ പള്ള കത്തനായി റോഡ് ഇത് വന്നിട്ട് കണ്ടു വന്നിട്ട് അതിനൊരു എന്തെങ്കിലും നടപടി എടുക്കണം. നമ്മൾ നാട്ടുകാർ പറഞ്ഞിട്ടൊന്നും അത് ഇതാന്നില്ല. അതിന് ഗവൺമെൻറ് അല്ല എന്നുള്ള വ്യവസ്ഥ കൊയ്യ പോകുന്നേ. റോഡിന്റെ മറുഭാഗത്താണ് വീടുകളെല്ലാം ഉള്ളത്. ഇവിടേക്ക് ഇതുവരെ തിരയെത്തിയിട്ടില്ല. എന്നാൽ അധികം വൈകാതെ അതും സംഭവിച്ചേക്കാമെന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തുന്നത്. അതേക്കുറിച്ചുള്ള ആദിയോടെയും ഭീതിയോടെയുമാണ് ഇപ്പോൾ ഈ തീരദേശ ജനത ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ഇനി ഒരു മീറ്റർ ബാക്കിയാണുള്ളത് റോഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ഒരു രീതിയിലാണ് പരിസരവാസികളായ ജനങ്ങളെല്ലാം ഏത് സമയത്തും റോഡും കടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നല്ല ശക്തമായ തിരമലകളാണ് ഈ ഭാഗത്തിപ്പോൾ വന്നുകൊണ്ടുള്ളത്. മുമ്പൊക്കെ മൂസോടി ഭാഗത്തായിരുന്നു കൂടുതൽ കടൽക്ഷോഭമുള്ളത്. ഇപ്രാവശ്യം പെരിങ്കടി ഭാഗത്താണ് കൂടുതൽ കടൽ നാശം വിതച്ചിട്ടുള്ളത്. നാശം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാറ്റാടി മരങ്ങൾ, നല്ലൊരു തണലുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഒരുപാട് കാറ്റാടി മരങ്ങൾ കടൽ കൊണ്ടുപോയി കഴിഞ്ഞു. കാലവർഷം ഇനിയും ശക്തമാകാനിരിക്കെ കണ്ടറിഞ്ഞുള്ള കരുതൽ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ കൊണ്ടറിയേണ്ടി വരുമെന്ന് അനുഭവസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നു. ട്രോളിംഗ് നിരോധന കാലമായതിനാൽ സ്വതവേ പ്രയാസങ്ങളിൽ കഴിയുന്ന തീരദേശ ജനതയ്ക്ക് കടലേറ്റത്തിന്റെ ചെറിയ ആഘാതം പോലും വലിയ തിരിച്ചടിയായി മാറുന്നു. ന്യൂസ് ബ്യൂറോ ഉപ്പള.